വയനാട് വാഗേരിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ ഏഴാം ദിവസവും തുടരുകയാണ് കുങ്കിയാനകൾ അടക്കം പ്രദേശത്തെത്തിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് തെരച്ചിൽ തുടരുമ്പോഴും പ്രദേശത്ത് കടുവയുടെ പുതിയ കാൽപ്പാടുകൾ കണ്ടതോടെ ആശങ്കയിലാണ് നാട്ടുകാർ വാഗേരിയിൽ യുവകർഷകന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുല്ലരിയാൻ പോയ പ്രജീഷ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അന്നു മുതൽ തന്നെ വനംവകുപ്പിന്റെ പരിശോധന നീണ്ടിരുന്നു എന്തായാലും ഇന്നും ഏഴാം ദിവസവും തിരച്ചിൽ പുരോഗമിക്കുകയാണ് പ്രധാനമായും തോട്ട മേഖലയിലാണ് ഇന്ന് തിരച്ചിൽ പുരോഗമിക്കുന്നത് ഡി എഫ് സജിന കരീം ഉത്തരമേഖലാ സി സി എഫ് കെ എസ് ദ്വീപ് അടക്കമുള്ളവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് മയക്കുവേടി വിദഗ്ധനായിട്ടുള്ള അരുൺ സക്രിയ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് മുത്തങ്ങിയിൽ നിന്നും എത്തിച്ച കുങ്കിയാനകൾ ഉൾപ്പെടെയാണ് ഈ തെരച്ചിലിനായി നടത്തുന്നത് ഈ മേഖലയിൽ പ്രധാനമായും പറയുകയാണെങ്കിൽ തോട്ട മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ കടുവിയെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനെ മയക്കൂടി വെക്കുന്നതിനുള്ള ഒരു സന്ദർഭവും സാഹചര്യവും ഒത്തുവരുന്നില്ല എന്നുള്ളതാണ് വനംവകുപ്പിന് ഇപ്പോഴത്തെ പ്രതിസന്ധി എന്തായാലും കെ എസ് ദീപ ഇന്നലെ പറഞ്ഞതുപോലെ ഇതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലവും സന്ദർഭവും കിട്ടിയാൽ ഉടൻ തന്നെ മയക്കൂടി വെക്കും എന്നുള്ള കാര്യമാണ് ഏഴാം ദിവസമായിട്ടും കടുവിയെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ജനങ്ങളുടെ ജീവിതം തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയാണ് നിലവിലുള്ളത് ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ച നിരോധനാജ്ഞ പത്തൊമ്പത് വരെ നീട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ് ഇവിടെ പ്രധാനമായും ക്ഷീരകർഷകരും തോട്ടം സാധാരണ തൊഴിലാളികളുമാണ് ഇവരെല്ലാം തന്നെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഗതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ കടക്കുന്നത് എന്തായാലും തിരച്ചിലായി ഇന്ന് പോലീസ് സന്നാഹവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സന്നാഹത്തിലാണ് നിലവിൽ ഈ പരിശോധന പുരോഗമിക്കുന്നത് ഇന്നലെ ഈ കടുവിയെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ആളുകൾ എത്രയും പെട്ടെന്ന് ഇതിനെ വെടിവെച്ചു കൊല്ലണമെന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ന് തന്നെ കടുവയെ പിടികൂടുമെന്ന പ്രത്യാശയിലാണ് ഇപ്പോൾ വനംവകുപ്പും ഉള്ളത്